لا يزال لسانك رطبا بذكر الله നിങ്ങളുടെ നാവ് ദിക്റ് കൊണ്ട് നനഞ്ഞിരിക്കണേ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെറുതെ ഇരിക്കുകയാണ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ കിച്ചണിലാണ് പെണ്ണുങ്ങളെ സഹോദരിമാരെ കണ്ണൂരായതുകൊണ്ട് ഒരുപാട് ഭക്ഷണം ഉണ്ടാക്കേണ്ടി വരും കുറേ സമയം അവിടെ ഇരിക്കേണ്ടി വരും അല്ലേ അപ്പോൾ ആ സമയമൊക്കെ എന്ത് ചെയ്യുക മേക്ക് യൂസ് ഓഫ് ഇറ്റ് മേക്ക് ഇറ്റ് പ്രോഫിറ്റബിൾ സുബ്ഹാനല്ലാഹ് ചൊല്ലാം അൽഹംദുലില്ലാഹ് ചൊല്ലാം അല്ലാഹു അക്ബർ ചൊല്ലാം നല്ലത് കേട്ടുകൊണ്ടിരിക്കാം അങ്ങനെയൊക്കെ പണിയെടുക്കുമ്പോൾ അത് കൂലിയല്ലേ നമ്മുടെ നാവ് ലിസാൻ നാവ് റത്ബൻ ബിദിക്രില്ല അല്ലാഹുവിൻ്റെ ദിക്റ് കൊണ്ട് ഇങ്ങനെ നനയട്ടെ അപ്പോൾ എന്ന് പറഞ്ഞാൽ നിരന്തരമായിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കണം എന്നാണ് ഡ്രൈവ് ചെയ്യാണ് നമ്മുടെ സുഹൃത്തുക്കൾ ഡ്രൈവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക നല്ല നല്ല കാര്യങ്ങൾ ചൊല്ലിക്കൊണ്ട് അങ്ങനെ പോവാം ഖുർആൻ ഓതാം ദിക്റ് ചൊല്ലാം നല്ല കാര്യങ്ങൾ കേൾക്കാം ഇതിനൊന്നും കുഴപ്പമില്ലല്ലോ ആ സുബ്ഹാനല്ലാഹ് ഇതൊക്കെ നമുക്ക് നാവ് കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ് ഖൈറുൽ അഅ്മാലി ഇലല്ലാഹ് ഖൈറുൽ അഅ്മാൽ ഇനി പറയുന്ന ദിക്റിന്റെ മഹത്വമാണോ ഈ അല്ലാഹുവിനെ ദിക്റ് ചെല്ലുക എന്ന് പറഞ്ഞതിൻ്റെ മഹത്വം ഇതൊക്കെ നാവ് കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യങ്ങളാണ് അതിൻ്റെ മോശപ്പെട്ട കാര്യം മാത്രം പറഞ്ഞാൽ പോരല്ലോ നന്മയും പറയണ്ടേ അതിൻ്റെ നന്മ നബി തങ്ങൾ ദിക്റിന്റെ ഒരു ശ്രേഷ്ഠത പറഞ്ഞ ഹദീസ് വളരെ ചിന്തിപ്പിക്കുന്നതാണ് ഖൈറുൽ അഅ്മാൽ കർമ്മങ്ങളിൽ ഏറ്റവും ഉത്തമമായത് വഅസ്കാഹ കർമ്മങ്ങളിൽ പരിശുദ്ധമായത് വഅർഫഉഹാ ലിദ്ദറജാത്ത് നമ്മുടെ സ്ഥാനമാനങ്ങൾ ഉയരാൻ കാരണമായത് വമാ ഹുവ ഇൻദല്ലാഹി ഖൈറും മിൻ ദർബിൽ അനാഖ് വൽഇൻഫാഖി ഫീ സബീലില്ലാഹ് ഒരു യുദ്ധത്തിന് വിളിയാളമുണ്ടായി ആ യുദ്ധത്തിന് നിങ്ങൾ പോയി ജീവാർപ്പണം നടത്തുന്നതിനേക്കാളും അല്ലാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ ചെലവഴിക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത് പറഞ്ഞു തരട്ടെ എന്താ ദിക്റുല്ലാഹ് അല്ലാഹുവിൻ്റെ ദിക്റാണ് നമ്മുടെ മസ്ജിദുകളിൽ ദിക്റിൻ്റെ മജ്‌ലിസൊക്കെ ഉണ്ടോ മാസാന്തോ ആഴ്ചയിലോ അൽഹംദുലില്ലാഹ് ഇതൊക്കെ വലിയ ഭാഗ്യമല്ലേ നമുക്കിതിനൊന്നും സൗകര്യപ്പെടാത്തൊരു കാലഘട്ടം വന്നാൽ നമ്മൾ എവിടെ പോയിട്ടാണ് ചെയ്യുക നമ്മുടെ ഉസ്താദുമാർ അതിന് നേതൃത്വം കൊടുക്കാനും കൂടെ ഇരിക്കാനും പറഞ്ഞു തരാനും ദുആയിരക്കാനും ഒക്കെ നമുക്കുണ്ടാകുന്നത് വലിയൊരു സൗഭാഗ്യമല്ലേ ദിക്റിൻ്റെ മജ്‌ലിസുകൾ മജ്‌ലിസുൻ നൂറ് സ്വലാത്തിൻ്റെ മജ്‌ലിസുകൾ ഖുർആൻ ഓതുന്ന മജ്‌ലിസുകൾ അദ്കാറിന്റെ മജ്‌ലിസുകൾ ഇതൊക്കെ നമ്മൾ നഷ്ടപ്പെടുത്താതെ അത് അതിന്റെ ലാഭം കൊയ്തെടുക്കേണ്ട ആളുകളാണ് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ ഇത് ഒരു ധർമ്മസമരത്തിന് ഇറങ്ങുന്നതിനേക്കാൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ വാരിക്കോരി കൊടുക്കുന്നതിനേക്കാൾ അല്ലാഹുവിന് ഇഷ്ടമായത് പരിശുദ്ധമായത് അർഫഉഹാ ലിദ്ദറജാത്ത് നമ്മുടെ സ്ഥാനമാനങ്ങൾ ഉയരാൻ കാരണമായത് ഇതൊക്കെ എന്താണെന്നറിയോ ദിക്റുല്ലാഹ് നീ ദിക്റിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിക്ർ എന്താ لا إله إلا الله خير ما قلت أنا والنبيون من قبلي لا إله إلا الله ഞാനും എൻ്റെ മുൻഗാമികളായ പ്രവാചകന്മാരും പറഞ്ഞു പോയതിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏറ്റവും പരിശുദ്ധമായത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് നമുക്ക് പറയാൻ പ്രയാസമുണ്ടോ ഹയ്യ അലൽ സലാഹ് ഹയ്യ അലൽ ഫലാഹ് എന്ന് മുഅദ്ദിന് പറയുമ്പോൾ നമ്മൾ പറയും ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് മുഅദ്ദിനുമാർ നല്ല വാങ്ങ് കൊടുക്കണേ വാങ്ങൊന്ന് ഉറങ്ങിച്ചിട്ട് ഇങ്ങനെ ഒരു ഉഷാറില്ലാതെ കൊടുക്കരുത് ഏത് മനുഷ്യന്മാർക്കും കേട്ടാലൊരു വലിയ ആനന്ദവും ഉന്മേഷവും കിട്ടുന്ന സംഗതിയാണ് വാങ്ക് അത് നമ്മൾ വാങ്ങ് കൊടുക്കുന്ന ഉസ്താദന്മാരോടൊക്കെ ഒന്ന് സൂചിപ്പിക്കുകയാണ് ചിലപ്പോൾ നമ്മളൊക്കെ ഉറങ്ങിണീറ്റുന്ന ഒരു തൊണ്ടക്കൊന്ന് ഒരു കട്ടൻ ചായെങ്കിലും കുടിച്ച് നന്നാക്കിയിട്ടേ നല്ല ഈണത്തിലും റാഹത്തിലും വാങ്ങ് കൊടുത്താലേ അത് കേൾക്കുന്ന ആളുകൾക്ക് ഒരു രസവും ഒരു ആനന്ദവും ഒരു ഉന്മേഷമാണ് അല്ലാണ്ടല്ലോ ഇങ്ങനെ ആരോ പേടിപ്പിച്ചിട്ട് നിർബന്ധിച്ചിട്ട് കൊടുക്കണ പോലെ ഒരു കൊടുക്കൽ അത് നിൽക്കലെവിടെയാ അവസാനിക്കലെവിടെയെന്നറിയില്ല അതങ്ങ് ഒരു ഈണവും താളവും ഒന്നില്ലാണ്ട് ചെയ്യുമ്പോഴേ ഒരു വിരസതയും അപ്പോൾ പിന്നെ അടുത്തുള്ള പല ആൾക്കാർക്കും ഇതൊക്കെ എന്തിനാ അതിൻ്റെ ആവശ്യം എന്നൊക്കെ അങ്ങനത്തെ മുറവിളികളൊക്കെ നടക്കുന്ന കാലമാണ് കേൾക്കാനൊരു മധുരവും കേൾക്കാനൊരു ഈണവും രാഗത്തിലും ഒരു വളരെ മനോഹരമായി കൊടുക്കാൻ പറ്റും അത് ജായിസാണ് ചെയ്യണമെന്ന് ശറഅ് നിർബന്ധിച്ച കാര്യമല്ല പക്ഷേ അത് ജായിസാണ് വളരെ മനോഹരമായിട്ട് വാങ്ങിക്കൊടുക്കാം അതിനൊരു കുഴപ്പമില്ല അങ്ങനെ ചെയ്യുമ്പോൾ അത് എന്തൊരു റാഹത്താണ് ഹയ്യ അലസ്വലാഹ് ഹയ്യ അലൽ ഫലാഹ് നിസ്കാരത്തിലേക്ക് വരണേ വിജയത്തിലേക്ക് വരണേ അപ്പം നമ്മൾ പറയാൻ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് വരണേ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് വരണ്ടേ വരാനുള്ള കഴിവും അപ്പം ഞങ്ങൾ പല തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കണം തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കാനും നന്മയിലേക്ക് വരാനുമുള്ള കഴിവ് ഇല്ലാ ബില്ലാഹ് അല്ലാഹുവേ നീ തരുന്ന കഴിവാണ് എന്ന് റബ്ബ് തആലയോട് അല്ലാഹുവിനോട് നമ്മൾ പറയുന്ന വാക്കാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ആ ഒരു ദിക്റിന്റെ പ്രത്യേകത അറിയോ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹി കൻസും മിൻ കുനൂസിൽ ജന്ന. സ്വർഗ്ഗത്തിന്റെ നിധികളിൽപ്പെട്ട നിധിയാണത്. സ്വർഗ്ഗത്തിന്റെ നിധികളിൽപ്പെട്ട നിധി. ദുന്യാവിലെ നിധിക്ക് എത്ര ആൾക്കാരുടെ പൈസ പോയിട്ടുണ്ട്. അവിടെ നിധി ഉണ്ടെന്ന് പറഞ്ഞ് ഏതോ ആൾക്കാരെ കൊണ്ടുവന്നിട്ട് ഓരെന്തൊക്കെയോ പറയും, കുറേ പൈസ വാങ്ങിപ്പോവും. ആ നിധിട്ട് എടുക്കാനും കിട്ടൂല, അതിട്ട് കിട്ടൂല. അങ്ങനെ എത്ര ആളുകൾ, ലക്ഷങ്ങൾ പോയ ആൾക്കാരുണ്ട്. ഒരു നിധി ഉണ്ടോയെന്ന് ഏതോ ഒരുത്തം വന്ന് വടായി പറയും, എൻ്റെ ഭൂമിയിൽ എൻ്റെ ഇവിടെ ഒരു നിധി ഉണ്ട് കേട്ടോ, അതിനെടുക്കാമെന്നോ, അതിന് കുറേ പരിപാടി ഉണ്ട്, അതിന് ഇത്ര ലക്ഷം ചിലവാകും, അത്ര ലക്ഷം ചിലവാകും, ആ പൈസ അങ്ങ് പോയി കിട്ടും. വെറുതെ പറഞ്ഞു പറ്റിക്കാണ്. അങ്ങനെ എത്ര ആളുകൾ, നമ്മളിൽപ്പെട്ട ആളുകളുണ്ടത്രേ. ഇവിടെ ഉണ്ടാവും ചിലപ്പോൾ അല്ലേ. നിധി ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നാലെ പോയോ? സ്വർഗത്തിന്റെ നിധിയാണത്രേ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അത് ആർക്കും വേണ്ട. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ കഴിയുന്നത്ര ചൊല്ലിക്കോളി. പ്രത്യേകിച്ച് ഒരു നിരപരാധികളായ ആളുകൾ ജയിലിലടക്കപ്പെടുമ്പോൾ, നിരപരാധികളായ ആളുകൾ മോചനം കിട്ടാതെ കിടക്കുമ്പോൾ, അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് സഹായം കിട്ടാൻ കാരണമാകുന്ന ഒരു ദിക്റാണിത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. അത് ധാരാളമായി ചൊല്ലുന്നത് കെട്ടുകൾ അഴിയാൻ കാരണമാകും, നമ്മുടെ ബുദ്ധിമുട്ടുകൾ അഴിഞ്ഞു പോകാൻ കാരണമാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് കൻസും മിൻ കുനൂസിൽ ജന്ന. സ്വർഗ്ഗത്തിന്റെ നിധികളിൽപ്പെട്ട നിധിയാണ്. വബാബും മിൻ അബ്വാബിൽ ജന്ന. സ്വർഗ്ഗത്തിന്റെ വാതിലുകളിൽ ഒരു വാതിലാണ്. വഗറസും മിൻ ഗിറാസിൽ ജന്ന. സ്വർഗ്ഗത്തിലുണ്ടാകുന്ന മരങ്ങളുടെ ചെടികളുടെ ആ ചെടികളാണ് സ്വർഗ്ഗത്തിലെ മരങ്ങളും ചെടികളുമാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. സ്വർഗ്ഗത്തിൽ കൃഷി ചെയ്യുന്ന കൃഷിയാണത്രേ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ദിക്റുകളായ ദിക്റുകളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹയേക്കാളും ശ്രേഷ്ഠമായ ഒരു ദിക്ർ കലാമുല്ലാഹ്, അല്ലാഹുവിൻ്റെ കലാമായ ഖുർആനാണ്. ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് ശ്രേഷ്ഠം. പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹയേക്കാളും ശ്രേഷ്ഠമാണ് കലാമുല്ലാഹ്, അല്ലാഹുവിൻ്റെ കലാം, ശുദ്ധ ഖുർആൻ. ഖുർആൻ പാരായണം ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. അത് ഇടക്കിടക്ക് ഓതുക, എപ്പോഴും ഓതുക. ദിവസം ഖുർആൻ കാണാത്ത ഒരു ദിവസമില്ലാതെ ഉണ്ടാവാതെ പോകരുത്. എല്ലാ ദിവസവും നമ്മൾ ഖുർആനിൽ നോക്കിയിട്ട് ഖുർആൻ ഓതണം. ഏറ്റവും വലിയ ദിക്ർ, ദിക്റുകളിലെ ഏറ്റവും ശ്രേഷ്ഠമായത് അള്ളാന്റെ കലാമാണെന്ന് പറയാം. മൻ ഖറഅ മിൻഹു ഹർഫൻ ഫലഹു ഹസന. ഒരു അക്ഷരം ഓതിയാൽ കൂലിയുണ്ട്. അൽ ഹസനതു ബിഅശ്രി അംസാലിഹ. ഒരു കൂലി ഒന്നല്ല, 10 കൂലിയായിട്ടാണ് അല്ലാഹു നൽകുന്നത്. ഒരായത്ത് ഒരാൾ ആർക്കെങ്കിലും പഠിപ്പിച്ചു കൊടുത്താൽ കാന ലഹു സവാബുഹാ മാ തുലിയത്. ആ പഠിപ്പിക്കപ്പെട്ട ആയത്ത് നമ്മൾ ആര് പഠിച്ചുവോ, അവർ എത്ര കാലം ഓതുന്നുണ്ടോ, അതിൻ്റെ അതേ കൂലി ഓതിയ ആൾക്കല്ല കൊടുക്കുന്ന പോലെ ഓതി പഠിപ്പിച്ച ആൾക്കും അല്ലാഹു കൊടുക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മദ്രസയിലെ ഉസ്താദുമാർ എത്ര ഭാഗ്യവാന്മാരാണ്, അവരെത്ര ശ്രേഷ്ഠന്മാരാണ്. നമ്മുടെ മുഅല്ലിമീങ്ങൾ എത്ര ഭാഗ്യവാന്മാരാണ്. അലിഫും ബാവും താവും അദബും നമ്മളെ പഠിപ്പിച്ച കൊച്ചുനാളിൽ എങ്ങനെ എഴുതണം, വായിക്കണം, എങ്ങനെ ഖുർആൻ ഓതണം എന്ന് തജ്വീദ് കോഡുകൂടെ നമ്മളെ പഠിപ്പിച്ച ഉസ്താദുമാർ, അവർ എത്ര ഭാഗ്യം പുണ്യം ചെയ്ത ആളുകളാണെന്നറിയോ? നമ്മുടെ ഇബാദത്തിന്റെ ഒരു കോപ്പി, അതുപോലത്തെ കൂലി അള്ളാഹു നമ്മുടെ ഉസ്താദുമാർക്ക് കൊടുക്കുക. അവരുടെയും നമ്മുടെ നിയ്യത്തുകൾ അള്ളാഹു നന്നാക്കി തരട്ടെ. എന്തൊരു ഭാഗ്യമുള്ള കാര്യമാണ്. നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളൊരു സൂറത്ത് പഠിപ്പിച്ചു കൊടുത്തു, ഉമ്മ പഠിപ്പിച്ചു കൊടുത്തു, ഖുൽ ഹുവല്ലാഹു അഹദ് 3 വയസ്സുള്ള കുട്ടിക്ക്, 2.5 വയസ്സുള്ള കുട്ടിക്ക്, അല്ലെങ്കിൽ ഓതാൻ പ്രായമായ കുട്ടിക്ക്, ആ കുട്ടി അത് ഓതുന്ന കാലത്തോളം അതിൻ്റെ കൂലി ഉമ്മ കിട്ടും. അപ്പോൾ ചില അതിലെ കുറച്ച് തജ്വീദൊക്കെ ശരിയാക്കാനുണ്ടായിരുന്നു, അത് ഉസ്താദ് ശരിയായി കൊടുത്തു. അപ്പോൾ ഉസ്താദിനും ആ കൂലി കിട്ടി, ഉമ്മാക്കും കിട്ടി, അല്ലെങ്കിൽ വാപ്പ പഠിപ്പിച്ചെടുത്ത് വാപ്പാക്കും കിട്ടി. എന്തൊരു ഭാഗ്യമാണ്, എന്തൊരു ഭാഗ്യമാണ്. ഇതൊക്കെ നമ്മുടെ നാവ് കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അല്ലാഹുവിൻ്റെ കലാം ഖുർആൻ ദിക്റുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്, അല്ലാഹുവിൻ്റെ മഹലായ ഫളൽ കൊണ്ട് റബ്ബ് ഉദ്ദേശിക്കുന്ന നന്മകൾ, അല്ലാഹുവിന് ഇഷ്ടമായ നന്മകൾ, അല്ലാഹുവിൻ്റെ റിളാഇന് കാരണമാകുന്ന നന്മകൾ നമ്മുടെ നാവ് കൊണ്ട്, അമൽ കൊണ്ട്, കൈകാലുകളെ കൊണ്ട് പ്രവർത്തിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.